Hello friends, welcome to Ideal for PSC. Topic exam 9th module ana innu nammal discuss cheyan povunnathu. Appo exam ezhuthi ningal answer key like wait cheyirikkum. Kooduthal njan samsarikkunnilla. Idivare ee channel subscribe cheyyatha kuttikal undengil onnu subscribe cheyidekka. Thottaduthulla bell button koodi click cheya. Ningalku kittiya mark thaale comment cheyyanum marakkarathu. Okay, namukku class like kadakkam questions oronnu njan vaaikkam shraddhikkam. 1958 il Heavy Engineering Corporation Limited Stabicha Stalamede in the question. Options Ningalvaika, option A Ranji, option B Jaipur, option C Pithampur, option D Jamshedpur. We don't have Uttaramite option A and option A Ranji in the number answer. Random the question Britain de Sahai Tode Nirmicha, Idimburuk Nirmana Shala, Brittadur Pashu. In the number code Brittadur Pashu. അപ്പോൾ അതാണ് ബ്രിട്ട ദുർ ദുർഗാപൂർ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ് മക്കളെ ഓപ്ഷൻ ബി എന്നതാണ് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ് നമ്മൾ പഠിച്ചതാണ് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ എന്നത് എന്താണ് പശ്ചിമ ബംഗാൾ നാലാമത്തെ ക്വസ്റ്റ്യൻ Tata Engineering and Locomotive Company സ്ഥാപിതമായത് Tata Engineering and Locomotive Company സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി ഇവിടെ വർഷമല്ല ഇവിടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ശ്രദ്ധിക്കാം ജംഷഡ്പൂർ കപൂർത്തല വാരണാസി കാൺപൂർ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ജംഷഡ്പൂർ ആണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ എന്നതാണ് നമ്മുടെ ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വാരണാസി ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വാരണാസി അല്ലേ ഡീസൽ വാരണാസി അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് ബാംഗ്ലൂരിൽ സ്ഥാപിതമായ വർഷം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് 1914 സ്ഥാപിതമായത് ഞാൻ പഠിപ്പിച്ചു തന്നതാണ് ഓപ്ഷൻ സി എന്നതാണ് നമ്മുടെ ആൻസർ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫോസ്ഫേറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫോസ്ഫേറ്റ് ഫാക്ടറി എവിടെയാണ് തമിഴ്നാടുമാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ സിമെൻറ്റ് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ സിമെൻറ്റ് മഹാരാഷ്ട്രയാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാരത്ന സ്കീം നിലവിൽ വന്ന വർഷം കഴിഞ്ഞ ക്ലാസ്സിൽ വ്യവസായത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അവാർഡുകളൊക്കെ അപ്പോൾ മഹാരത്ന സ്കീം നിലവിൽ വന്ന വർഷം അതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് എന്നാണ് മഹാരത്ന ഇതുവരെ 10 ഇതിന് കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് 2010 എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് നമുക്ക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 2010 എന്ത് വന്നത് മഹാരത്ന സ്കീം നിലവിൽ വന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം നവരത്ന പദവിയുള്ള എത്ര സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് കണ്ടോ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ 10 എന്നതാണ് അതെന്താണ് മഹാരത്ന കിട്ടിയ എത്ര കമ്പനികളുടെ അളവ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നതാണ് അതാണ് 10 ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 14 നവരത്ന പദവി എത്ര സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിലുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര എണ്ണത്തിനാണ് 14 പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖല ഏതാണ് മക്കളെ നമ്മൾ പഠിച്ചതാണ് കാണ്ടിലയാണ് എവിടെ ഓപ്ഷൻ ബി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നിലവിൽ ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ എണ്ണം എത്രയാണ് 8 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈയാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ചെന്നൈ എന്നത് അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈയിലാണ് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം അതേതാണ് സിന്ദ്രിയാണ്
ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിന്ദ്രി എന്നത് ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് എന്ന്. അപ്പോൾ അതേതാണ്? രാസവള നിർമ്മാണ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് എന്ത്, സിന്ദ്രി എന്നത് കേട്ടോ. അടുത്തത് 17-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യ തുകൽ നിർമ്മാണശാല, ആദ്യ തുകൽ നിർമ്മാണശാല എവിടെയാണ്? കാൺപൂരിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഫിറോസാബാദ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ രാസവ്യവസായത്തിൻ്റെ പിതാവ്, രാസവ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ആചാര്യ പി സി റേ അല്ലേ, ആചാര്യ പി സി റേ. ഇവിടെ ഓപ്ഷൻ എ, പി സി മഹലനോബിസ് ആണ്, തെറ്റിക്കാനാണ് ചെയ്യരുത്. അടുത്തത് 20-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ ഇവിടെ എവിടെയാണ്? ഓപ്ഷൻ എ ആണ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഹാൻഡ്വീവിൻ്റെ ആസ്ഥാനം, ഹാൻഡ്വീവിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ് അല്ലേ. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കണ്ണൂർ, ഓർത്ത് വയ്ക്കുക. അടുത്തത് 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഹാൻഡ്വീവ് സ്ഥാപിതമായ വർഷം, ഹാൻഡ്വീവ് സ്ഥാപിതമായ വർഷം 1968 അല്ലേ മക്കളെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. 22-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി എന്നതാണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ. 23-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിച്ച സ്ഥലം, കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കൊല്ലമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ തുണിമിൽ സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കൊല്ലമാണ്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അടുത്തത് 24-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ കൈത്തറി ദിനം, ദേശീയ കൈത്തറി ദിനം എന്നാണ്? ഓഗസ്റ്റ് 7-ന് അല്ലേ ദേശീയ കൈത്തറി ദിനം. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 25-ാമത്തെ ക്വസ്റ്റ്യൻ, മാൽക്കോ അലുമിനിയം വ്യവസായ ശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? മേട്ടൂരിലാണ്. ഇവിടെ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, മേട്ടൂർ എന്നത്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, നെല്ലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല, നെല്ലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് മക്കളെ? പാലക്കാടാണ്. ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. പട്ടാമ്പി, പാലക്കാട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പാലക്കാടാണ് ജില്ല ചോദിച്ചാൽ, നെല്ലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട് എന്ന് തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നതാണ്. എവിടെയാണ്? പാമ്പാടും പാറയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ശാസ്ത്രീയമായി മൾബറി കൃഷി അറിയപ്പെടുന്നത്, ശാസ്ത്രീയമായി മൾബറി കൃഷി എന്താണ് അറിയപ്പെടുന്നത്? സയൻസിലെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മോറി കൾച്ചർ ഏതാണ്? മോറി കൾച്ചർ എന്നതാണ്. അടുത്തത് 29 നോക്കുക മക്കളെ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഒരുപാട് തവണ പി എസ് സി ചോദിച്ച് വെറുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എന്നത്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി വെള്ളാനിക്കരയാണ് നമ്മുടെ ആൻസർ. അടുത്തത് 30-ാമത്തെ ക്വസ്റ്റ്യൻ, മരച്ചിനിയുടെ ജന്മദേശം, മരച്ചിനിയുടെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി എന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 31-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഏത് എന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾ വായിക്കാം, എന്നിട്ട് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി എന്നതാണ്, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഏത്? 4 ഓപ്ഷനും വായിക്കുക. ഇവിടെ നമുക്ക് വേണ്ട ആൻസർ ഓപ്ഷൻ ഡി, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം എന്നതാണ്. 32-ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും, ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അത് 3-ാം ചലന നിയമമാണ് അല്ലേ. എത്രാം ചലന നിയമമാണ്? 3-ാം ചലന നിയമമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 33-ാമത്തെ ക്വസ്റ്റ്യൻ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. പരിക്രമണമാണ് അല്ലേ. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? പരിക്രമണമാണ്. ഒരു പ്രൊജക്റ്റൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എത്രയാണ്? 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഏതാണ്? 45 ഡിഗ്രി. അടുത്തത് 35 ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ
നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തത്? അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ആ നാല് കാര്യങ്ങളും എൻ്റെ കുട്ടികളൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ബി ആണ്. ആൻസർ ബി എന്താണ്? സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവർ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതാണ് എന്നതാണ് നമ്മുടെ ആൻസർ. 36th ക്വസ്റ്റ്യൻ, ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തി. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആർക്കാണ്? രാഹുൽ ഗാന്ധിയാണ്, വയനാട് മണ്ഡലമാണ് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്ന 36 രാഹുൽ ഗാന്ധി, ഓപ്ഷൻ സി എന്നതാണ്. ഓപ്ഷൻ സി രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ ആൻസർ. അടുത്തത് 37th ക്വസ്റ്റ്യൻ, നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായ മലയാളി ആര്? നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായ മലയാളിയായ വി മുരളീധരൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു? അതും നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതായിരുന്നു? മഹാരാഷ്ട്രയിൽ നിന്നിട്ടായിരുന്നു അദ്ദേഹം മത്സരിച്ചു വന്നത് അല്ലേ. അത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ കേരള രാഷ്ട്രീയ ആനുകാലികത്തിൽ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അടുത്തത് 38th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കരസേനയുടെ തലവൻ ആര്? ഇന്ത്യൻ കരസേനയുടെ തലവൻ ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ കരസേനയുടെ തലവൻ ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 39th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക മക്കളെ, കേരള മന്ത്രിസഭയിലെ ചീഫ് വിപ്പ് ആരാണ്? കേരള മന്ത്രിസഭയിലെ ചീഫ് വിപ്പ് ആരാണ്? ഇപ്പോഴത്തെ കെ രാജനാണ്. ആരാണ്? കെ രാജനാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 39th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 40th ക്വസ്റ്റ്യൻ, മിസോറാമിലെ ഇപ്പോഴത്തെ ഗവർണർ ആര്? മിസോറാമിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? പി എസ് ശ്രീധരൻപിള്ളയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. പി എസ് ശ്രീധരൻപിള്ള എന്നതാണ്. ഓക്കെ, 41 മുതൽ 50 വരെ മാത്സ് ആണ്. അപ്പോൾ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കാം. 41th ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ തുക 25, എ പ്ലസ് ബി 25 തന്നിട്ടുണ്ട്. അവയുടെ ഗുണനഫലം 136, എ ബി 136 തന്നിട്ടുണ്ട്. എങ്കിൽ അവയുടെ വ്യത്യാസം എന്ത് എന്നതാണ്. ഇവിടെ ചെയ്ത് നോക്കുക, ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി 9 എന്നതാണ് ആൻസർ. ഇത് കഴിഞ്ഞിട്ട് ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ആൻസർക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി നിൽക്കല്ലോ. അപ്പോൾ മാത്സ് ചെയ്ത് സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ്. അറിയാത്തത് നമുക്ക് ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 42th ക്വസ്റ്റ്യൻ, 1/(a^n) ഈസ് ഈക്വൽ ടു (a^-4) ഓൾ റേസ് ടു 5 എങ്കിൽ എന്നിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തും (a^-4) ഓൾ റേസ് ടു 5 എന്നുള്ളത് (a^m) ഓൾ റേസ് ടു എന്നുള്ളത് ഓൾ റേസ് ടു (mn) എന്നുള്ളതാക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് (a^-20) എന്ന് വരും. അപ്പോൾ 1/(a^n) ഈസ് ഈക്വൽ ടു എന്താണ്? (a^-20) എന്ന് വരും. പിന്നെ നിങ്ങൾ അവിടുന്ന് (a^-n) എടുക്കുക, 1/(a^-n) ആക്കുക. അപ്പോൾ (a^-n) എന്നുള്ളത് എന്താണ്? (a^-20) എന്നത് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആ മൈനസ് കളയുക. മൈനസ് കളയുമ്പോൾ നമുക്ക് (n=) എന്താണ്? 20 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞുതരാം. ഇവിടെ ഓപ്ഷൻ എ (-20) ആണ്, അത് തെറ്റാണ്, അത് എഴുതരുത്. ഇവിടെ ഓപ്ഷൻ ഡി ഇതാണ് ആൻസർ. വെറും 20 നമുക്ക് കിട്ടുക അതിൻ്റെ വാല്യൂ. ഓക്കെ, അടുത്തത് രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 3/5 ഭാഗമാണ്. സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 64. സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 64. വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ (b^2-a^2) അല്ലെങ്കിൽ (a^2-b^2) എന്ന് പറയുക. അത് എത്രയാണ് നമുക്ക് വരിക? 64. എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സംഖ്യകൾ നിങ്ങൾ എ ബി എന്ന് കൺസെപ്റ്റ് എടുക്കുക. എ എന്നുള്ളത് എന്താണ്? 3/5 ബി ആക്കിയിട്ട് എടുക്കുക. (b^2-a^2) 64 തന്നിട്ടുണ്ട്. എന്നിട്ട് അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് എത്ര ആയിരിക്കും? 6. ഇവിടെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി 6 എന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്തത് നമുക്ക് 44th ക്വസ്റ്റ്യൻ നോക്കാം. 44th ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഖണ്ഡ സംഖ്യ അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ അഖണ്ഡ സംഖ്യ അല്ലാത്തത്, അപ്പോൾ ബാക്കി ഏതെല്ലാം അഖണ്ഡ സംഖ്യയാണ്, ഒരെണ്ണം എന്താണ് അഖണ്ഡ സംഖ്യ അല്ല, അതേതാണ്? ഓപ്ഷൻ സി ആണ്. -7 ആണല്ലോ ആൻസർ. ബാക്കി 0, 1, 2, 3 എക്സെട്ര എന്നുള്ളതൊക്കെ എന്താണ്? അഖണ്ഡ സംഖ്യയാണ്. അപ്പോൾ അഖണ്ഡ സംഖ്യ അല്ലാത്തത് നെഗറ്റീവ് വാല്യൂ എഴുതുകൊണ്ട് -7 എന്നതാണ്. 45th ക്വസ്റ്റ്യൻ, ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 ഒറ്റ സംഖ്യകളുടെ തുക എന്നതാണ്.
ആദ്യത്തെ 30 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യകൾ എടുക്കുക 30 എണ്ണം. ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എൻ ബൈ ടു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ എന്നുള്ളത് വെച്ചിട്ട് കാണുക. അതിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1800 കിട്ടും നമുക്ക് അല്ലേ. 1800 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അല്ലേ. നമുക്ക് എത്രയാണ് കിട്ടുക? ഓപ്ഷൻ എ എന്ന 1800 എന്നതാണ് നമ്മുടെ ആൻസർ. അടുത്തത് 46-ാമത്തെ ക്വസ്റ്റ്യൻ. 46-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത് എന്നതാണ്. അപ്പോൾ ശരിയല്ലാത്തത് നോക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. 47-ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിക്കണം ഇസ് ഈക്വൽ ടു പ്ലസ് എന്ന് തന്നിട്ടുണ്ട്. ചിഹ്നങ്ങൾ തന്നിരിക്കുകയാണ്, ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള കണക്ക് ഞാൻ പറഞ്ഞതാണ് പഠിക്കാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ നോക്കുക. ഇതിൽ എന്താണ് വാല്യൂ വരിക എന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് സി, ഓപ്ഷൻ സി, 0 ആയിരിക്കും നമുക്കിത് ചെയ്താൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഹരിക്കണം എന്നുള്ളത് ഇവിടെ പ്ലസ് ആക്കി കൊടുക്കുക. 1 + 45 മൈനസ് എന്നുള്ളത് ഹരിക്കണം 45 ഹരിക്കണം 9 × എന്നുള്ളത് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ 9 മൈനസ് ഇട്ട് കൊടുക്കുക. 2 + 3 പ്ലസ് എന്നുള്ളത് എന്താണ്? ഇൻറ്റു ആണ്. അപ്പോൾ 2 × 3 ആ ലെവലിലേക്ക് മാറ്റിയിട്ട് ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യുക. ഇവിടെ ആൻസർ ഓപ്ഷൻ സി 0 എന്ന് കിട്ടും. അടുത്തത് 48-ാമത്തെ ക്വസ്റ്റ്യൻ. 48-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 48-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 2.25 എന്നതാണ് അല്ലേ. അതിൻ്റെ ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് നമുക്കിത് ചെയ്യുമ്പോൾ 1.5 ആയിരിക്കും. ഓപ്ഷൻ എ 1.5 ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. കിട്ടാത്തവർ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 46-ാമത്തെ ക്വസ്റ്റ്യൻ, 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എത്രയാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 5 എന്ന് ഇങ്ങോട്ട് എടുക്കുക. 5, 4, 3, 1, 2 അതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 120 ആയിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 120, 120 ഓപ്ഷൻ ബി. 50-ാമത്തെ ക്വസ്റ്റ്യൻ പൈയുടെ വാല്യൂ ചോദിക്കുന്നത്. പൈയുടെ വാല്യൂ ചെറിയ ക്ലാസ് തൊട്ടിട്ടേ നമ്മൾ പഠിക്കുകയാണ്. എന്താണ് പൈയുടെ വാല്യൂ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് അല്ലേ. ഇതിൻ്റെ ദശാംശ പൈയുടെ ദശാംശ വാല്യൂ ആണ്. ദശാംശ വാല്യൂ 22/7 എന്നതാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി എന്നതാണ്. 3.41 എന്നുള്ളത് നിങ്ങളെ തെറ്റിക്കാൻ തരികയാണ്. ഇത് 22/7 എന്നുള്ളത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3.14 ആണ്. അപ്പോൾ പൈയുടെ മറ്റൊരു വാല്യൂ എന്നുള്ളത് 3.14 ആണ്. ഇത് തെറ്റാണ്, നിങ്ങളെ തെറ്റിക്കാൻ തരികയാണ്. അതൊരിക്കലും എഴുതരുത് ആരും കേട്ടോ. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് തന്നത് 22/7 എന്നതാണ് പൈയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 50 മാർക്കിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ എക്സാമിന് പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത മൊഡ്യൂൾ 10 ടോപ്പിക് ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തരുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്ദി, നമസ്കാരം, താങ്ക്.